ഓക്കെ ഗൈസ് നമ്മളങ്ങനെ സ്കേറ്റിംഗ് സ്കീയിങ് സാധനം സെസീസ് കാസലിന്റെ ഉൾവശം കാണാൻ പറ്റാത്തതിന്റെ ചുരുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഏത് സ്പോട്ട് ഉണ്ടെന്ന് ഗൂഗിളിൽ തപ്പി പിടിച്ചിട്ട് പോകുന്നതാ. ഈ സ്ഥലത്തിന്റെ പേര് സിരുലിസ് എന്നാണ്. പക്ഷേ നമ്മൾ സിരുലിസി മാത്രമല്ല, നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങും. ഇവിടത്തെ പറ്റി നമുക്ക് ഒരു പിടിയുമില്ല. മുന്നോട്ട് പോകുന്ന വഴികളിൽ ഞാൻ വ്യക്തമാക്കി തരാം നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്നുള്ളത്. കാരണം എല്ലാം അപ്രതീക്ഷിതമായിരുന്നല്ലോ. ഹലോ ഗൈസ്, സെസീസിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിസ്റ്റർ ടോക്കറ്റിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സ്ഥിരം പറയാറുള്ളതാണല്ലോ. അപ്പോൾ നേരത്തെ നമ്മൾ സെസീസ് കാസിൽ കണ്ടു. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് സെറൂലിസ് ഞാൻ തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത് നേച്ചർ ട്രെയിൽസ് എന്ന് പറയുന്ന ഒരു പ്ലേസാണ്. ഇതൊരു എന്താ പറയുന്നത് ഒരു നേച്ചർ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലം. സെറ്റ് ചെയ്തതോ നേച്ചർ ആണോ എനിക്കൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നല്ല രസമുള്ളൊരു സ്ഥലമാണ് കാണാൻ. ഞങ്ങൾ സെസീസ് കാസിൻ്റെ അടുത്ത് വന്നപ്പോഴും ഇങ്ങനെ ഒരു സ്പോട്ട് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പം ഇങ്ങോട്ട് വന്നു. നമുക്കപ്പം ഇന്ന് ഈ വ്ളോഗിൽ, സെസീസ് കാസിലിന് ശേഷമുള്ള ഈ വ്ളോഗിൽ, നമ്മൾ ഈ സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. പിന്നെ അതുപോലെ ഞാൻ ഗിംബൽ യൂസ് ചെയ്യുന്നില്ല, തണുപ്പ് കാരണം കൈ ഭയങ്കരമായിട്ട് മരവിക്കുന്നു, ഗിംബൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഫോണിലുള്ള വീഡിയോസിൻ്റെ ഷേക്കും ക്വാളിറ്റിയുടെ കുറവും അങ്ങ് ക്ഷമിച്ചേക്ക്. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഭൂം വീഡിയോയുടെ തുടക്കം തന്നെ ഒരു കാര്യം വ്യക്തമാക്കുക, നല്ല ലെങ്തുള്ള വീഡിയോ ആണ്. കുറേയധികം എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും ഇത് കണ്ടിന്യൂസ് ഷോർട്സ് ആയിട്ടുള്ള വീഡിയോ, പല പാർട്സ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ ബോറായിരിക്കും. അതുകൊണ്ട് ഇനി പാർട്ട് വൺ പാർട്ട് ടു എന്നൊന്നുമില്ല, ഇച്ചിരി ലെങ്തുള്ള വീഡിയോ ആണ്. കഴിയുമെങ്കിൽ ഫുൾ ലെങ്ത് വീഡിയോയും കാണാൻ ശ്രമിക്കുക. ബോറടിപ്പിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഇൻ കേസ് ഫുള്ള് കണ്ടവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. കാണുന്ന നിങ്ങൾക്കൊരു സന്തോഷമാകുന്നതെന്ന് വിശ്വസിക്കുന്നു. ഫുള്ള് കണ്ടെന്ന് അറിയുമ്പം എനിക്കൊരു സന്തോഷം. ഈ സ്ഥലത്തെത്തുമ്പോൾ സിരുലിസ് നാച്ചുറൽ ട്രെയിൽസ് എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു സ്ഥലത്തെ പറ്റിയുള്ള പേര് ലഭിച്ചിട്ടുള്ളൂ. മുന്നോട്ടുള്ള യാത്രയിലാണ് ഇതെന്താണെന്നും ഏതാണെന്നും മനസ്സിലായത്. ഈ കാണുന്നത് ഒരു റിവറാണ്, ഗൗജസ് നാഷണൽ പാർക്കിന്റെ ഭാഗമായിട്ടുള്ള ഗൗജ വാലി റിവറാണ്. ഈ ഇതിന്റെ മുകളിൽ കാണുന്ന ഈ പാടുകൾ മനുഷ്യന്റെ കാൽപ്പാടുകളല്ല, ചെറിയ ഡിയർ അല്ലെങ്കിൽ മ്ലാവ് അതുപോലത്തുള്ള സാധനങ്ങളുടെ ഡിയർ ആണ്. നമുക്ക് നടക്കാൻ പറ്റും. ഞങ്ങൾ ഇറങ്ങി നോക്കിയില്ല, കാരണം കുറച്ചങ്ങോട്ട് മാറിയിട്ട് അവിടെയൊക്കെ വെള്ളം തെളിഞ്ഞ് കാണാനുണ്ടായിരുന്നു. അപ്പൊ റിസ്ക് ആണ് അതിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ മൃഗങ്ങളൊക്കെ പോയിട്ടുള്ള കാൽപ്പാടുകൾ കാണാൻ സാധിക്കും. സ്ഥലത്തിന്റെ ബ്യൂട്ടി വ്യൂ ഒരു രക്ഷയില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒറ്റയ്ക്കുള്ള യാത്രകളും സുഹൃത്തുക്കളോടൊപ്പം ഉള്ള യാത്രയ്ക്കും ഓരോരോ വൈബാണ്. നമ്മളിങ്ങനെ സ്ഥലമൊക്കെ കാണാൻ തുടങ്ങുന്നതേ ഉള്ളൂ, അപ്പോഴേ നമ്മളിങ്ങനെ ഫുള്ള് മഞ്ഞായതുകൊണ്ട് മഞ്ഞൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ നിങ്ങൾ ഈ സ്ഥലം കാണുമ്പോൾ അറിയാം, നല്ല രസമാണ് കാണാൻ. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ക്യാമറയിൽ ഒപ്പിയെടുക്കുമ്പോൾ അതിൻ്റെ ഗ്ലാമർ ചിലപ്പോൾ കുറയും. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഈ സിരുലിസ് നേച്ചുറൽ ട്രെയിൽസിൻ്റെ ഒരു ഫോറസ്റ്റിലേക്കാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഞങ്ങൾ കണ്ടതിൻ്റെ ഒരു 60% മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങളെ നോക്കിയാൽ അറിയാം, ഇവിടെ ഇത്രയും മഞ്ഞായിട്ട് ബാക്കി എല്ലാ ഐസായപ്പോഴും ഇവിടെ ചെറിയ ഒരു അരുവി കാണാൻ പറ്റി. അത് ഐസായിട്ടില്ല, നല്ല തണുത്ത വെള്ളമായിരുന്നു. പിന്നെ ഈ കാണുന്ന തടി കൊണ്ടുള്ള ഈ ഒരു സ്റ്റെപ്പ്, കിലോമീറ്റർ കണക്കിന് ഈ പല മലകളുണ്ട്, ഈ മലകളെല്ലാം ഉണ്ടായിരുന്നു ഈ കാണുന്ന സ്റ്റെപ്പ്. നല്ല രസമാണ് ഇത് കാണാൻ. ഞങ്ങൾ വന്ന ക്ലൈമറ്റും ദിവസവും അടിപൊളിയായിരുന്നു, എല്ലാം കൊണ്ട് അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം നമുക്ക് അതിനെ മാക്സിമം എക്സ്ട്രീം സിറ്റിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. കുറേയധികം മുന്നോട്ട് നടന്ന് നീങ്ങണം വരെ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫോറസ്റ്റ് ട്രക്കിംഗ് ആണെന്നുള്ളത്. പിന്നീടാണ് മനസ്സിലായത് ഇവിടെ പല ഡയറക്ഷനിൽ ഇതുപോലുള്ള വഴിപാതകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് നമുക്ക് ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു നാച്ചുറൽ ട്രെയിൽസ് എന്ന് പറയാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഇവിടെ അരുവിയുണ്ട്, വാലീസ് ഉണ്ട്, മലകളുണ്ട്, ഫോറസ്റ്റ് ഉണ്ട്. കാണാൻ നല്ല രസമാണ്, നമുക്ക് എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റും. ഞാനും സുഹൃത്തുക്കളും ശരിക്കും ഞങ്ങൾ കാണുന്നത് സ്വർഗമാണോ എന്നൊരു ചിന്ത വരെ ഞങ്ങൾക്ക് തോന്നി. കാരണം അത്ര മനോഹരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ക്യാമറയിൽ ചിലപ്പോൾ വൈബ് കിട്ടത്തില്ല, പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ വൈബ് ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങൾ സുഹൃത്തുക്കൾ ഒരുമിച്ചാണ് ഇവിടെ നടന്ന് എക്സ്പ്ലോർ ചെയ്തതെങ്കിലും നമ്മളുടെ സംസാരം വളരെ കുറവായിരുന്നു. കാരണം നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. എല്ലാവരും നമ്മളിങ്ങനെ ചുറ്റുപാടൊക്കെ കണ്ട് കണ്ണിനെ കിട്ടിയ ആ ഒരു അനുഭവം നമ്മൾ ഇടയ്ക്ക് വെച്ച് ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ വളിയ നമ്മളിത് മിസ് ചെയ്ത് പോയേനെ. സത്യമാണ്, ഞങ്ങൾ കാറിൽ വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ കാണാൻ പറ്റും. ഇപ്പോഴാണ് ശരിക്കും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരറിഞ്ഞത്. ഇത് ഗൗജ വാലി റിവർ അല്ലെ ഗൗജസ് നാഷണൽ പാർക്കിലാണ് നമ്മളുള്ളത്. ഒരു രക്ഷയില്ല മക്കളെ, സ്വപ്നത്തിന് മാത്രം കണ്ടിട്ടുള്ള സ്ഥലമാണ് ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാറ്റ്വി ഇത്ര അടിപൊളി സ്ഥലമാണെന്ന് ഞാൻ കരുതിയില്ല. പലരും ലാറ്റ്വിയിലൊന്നുമില്ല, പൊട്ട സ്ഥലമാണെന്നൊക്കെ പലരും ഇവിടെ വന്ന് ഇപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ലാറ്റ്വി ഒന്നും ഇല്ലടാ, പൊട്ട സ്ഥലമാണ്, കാണുവാണെങ്കിൽ ജർമ്മനിയിലോ സ്വിറ്റ്സർലൻഡിലോ ഒക്കെ പോകണമെന്ന്. പറഞ്ഞവരുടെയൊക്കെ തലമണ്ട തല്ലി പിടിക്കണം, അവർ ഈ കാഴ്ചകളൊന്നും കണ്ടിട്ടുണ്ടാകത്തില്ല.
ടാറ്റു അടിപൊളി സ്ഥലം മക്കളെ. ഞാനൊരു മൊബൈൽ വ്ളോഗറാണ്, അപ്പോൾ എൻ്റെ മൊബൈലിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റൂ. ഒരു ഡ്രോൺ ഷൂട്ട് നടത്താനോ ഒന്നും പറ്റില്ല. എൻ്റെ കണ്ണിന് കാണുന്ന സൗന്ദര്യവും കാഴ്ചകളും നിങ്ങളും കാണില്ല, പക്ഷേ ഞാൻ കാണുന്ന കാഴ്ചകളുടെ ഒരു 70% എങ്കിലും ഞാൻ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ 50% നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലാറ്റ്വിയ എന്ന് പറയുന്ന ഈ കൊച്ചു രാജ്യം എത്ര ബ്യൂട്ടിഫുൾ ആണ്. പ്രത്യേകിച്ച് വിൻ്റർ സീസൺ ഒരു രക്ഷയാണ് മക്കളെ. ഇന്ന് എന്തായാലും ക്ലൈമറ്റ് അനുകൂലമായിരുന്നു കേട്ടോ, നല്ല വെട്ടവും വെളിച്ചമുണ്ട്. ടെമ്പറേച്ചർ 1 degree, -2 degree, -3 degree ആ റേഞ്ചാണ്, നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല ഗിംബൽ വെച്ചുള്ള ഷൂട്ട് എടുക്കുന്നില്ല, പക്ഷേ മൊബൈൽ വ്ളോഗറിനെ സംബന്ധിച്ച് ഈ വീഡിയോ ആണോ നിങ്ങൾക്ക് മനസ്സിലാവും ആവുമായിരിക്കും. ലാറ്റ്വിയ അടിപൊളിയാണ്, സൂപ്പർ ആകട്ടോ. ബാക്കി കൂടെ കണ്ടു കൂട്ടുകാരെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക. ശരിക്കും അവന്മാരെ പ്രതീക്ഷയില്ല ഇത്ര അടിപൊളി സ്ഥലമായിരിക്കുമെന്ന്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരം അവർ തീരെ കഴുതിയില്ല, ഇത്ര രൂപയൊക്കെ ചിലവാക്കി പോകല്ലേ. എന്താ ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ വലിയ ചിലവൊന്നുമില്ല, വളരെ ചുരുങ്ങിയ ലെവൽ നമ്മൾ വന്നു. പക്ഷേ ഇത്ര അടിപൊളി സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ എന്താ അറിയത്തില്ലേ, വലിയ ഫോട്ടോ എടുക്കാൻ താല്പര്യം ഇല്ലാത്തവരൊക്കെ ഓടി കിടന്ന് ഫോട്ടോ എടുക്കുക, കാരണം ഇനി ഇതുപോലെ കാണാൻ പറ്റില്ലെങ്കിൽ ഈ സ്ഥലം. അത് ശരിയാ, അടുത്ത വർഷം ഇതുപോലെ ഒരു വിൻ്റർ ഉണ്ടാകുമോ അല്ലെങ്കിൽ വിൻ്ററിൽ ഇത്രയും ഗുമ്മ ഉണ്ടാകുമോ ഒന്നും പറയാൻ പറ്റത്തില്ല. കാഴ്ചകളൊക്കെ മനോഹരം, അനുഭവങ്ങളും മനോഹരം, തുടർന്നും അങ്ങോട്ട് മനോഹരമായ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് ഗൈസ്. മലയുടെ മുകളിലേക്ക് കയറും തോറും നമ്മൾ താഴേക്കുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അത് മനോഹരമായിരുന്നു. പിന്നെ നമ്മൾ മാത്രമല്ല ഇവിടെ ട്രക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഒരുപാട് പേര് ട്രക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അവരുടെ പെറ്റ്സുമായിട്ടുള്ള ട്രക്കിംഗ് ഉണ്ട്. പിന്നെ ഇതൊരു സിരുലിസ് നാച്ചുറൽ ട്രെയിൽസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സ്കീ ചെയ്യാൻ പറ്റും, അതായത് നമുക്ക് സ്വന്തമായിട്ട് സ്കീ സെറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് ഇവിടെ ഒരുപാട് ട്രെയിൽസ് ഉണ്ട്, നമുക്ക് സ്കീ ചെയ്യാൻ പറ്റും. ഇത് നടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്, പക്ഷേ നമുക്ക് സ്കീ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മൾ നല്ല കേപ്പബിൾ ആണ്, നമുക്ക് അതിനുള്ള ടാലൻ്റ് ഉണ്ട്, നമ്മൾ സ്കീയിൽ പ്രൊഫഷണൽ ആണെങ്കിൽ ഇവിടെ നമുക്ക് സ്കീ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉദാഹരണങ്ങൾ, അതിൻ്റെ യാഥാർത്ഥികമായിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ മുന്നോട്ടുള്ള വീഡിയോയിൽ കാണും കേട്ടോ. ഈ കാണുന്നത് സ്കീ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്, നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് താഴേക്ക് സ്കീ ചെയ്ത് വരാൻ പറ്റും. ഞങ്ങൾ കുറേ പേരെ അങ്ങനെ കണ്ടിരുന്നു സ്കീ ചെയ്ത് വരുന്നതായിട്ട്. ഒരു പയ്യനാണ്, കൊച്ചു പയ്യനാണ്, നല്ല പയ്യനാണ് കേട്ടോ, നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പയ്യൻ സ്കീ ചെയ്ത് പോകുന്ന ഒരു കാഴ്ച ഇപ്പം ഞാൻ കാണിച്ചുതരാം. ഭയങ്കര സിമ്പിളായിട്ട് അപ്രതീക്ഷിതമായിട്ട് കണ്ടൊരു സംഭവമാണ്. എന്തായാലും ആ പയ്യൻ പോകുന്ന വഴി, ഇവിടെ ഒരുപാട് ഡീവിയേഷൻസ് ഉണ്ട്, വഴികൾ ഒരുപാട് ഡീവിയേഷൻസ് ഉണ്ട്, നമുക്കൊന്നും അറിയില്ലല്ലോ. അപ്പം നമ്മൾ കാണുന്ന വഴി പിടിച്ച് പിടിച്ച് പോയി. ഓക്കെ, വന്ന വഴി അറിയാം വണ്ടി കിടക്കുന്നത് എവിടെ ആണെന്നുള്ള ഒരു ബോധം ഉള്ളത് വെച്ചിട്ട് പോയി. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും വണ്ടി എവിടെ കിടക്കുന്നതെന്ന് ഉള്ള ഞങ്ങളുടെ ബോധത്തിൻ്റെ ആ ഒരു തെളിവ്. പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ സ്വർഗം നേരിട്ട് കണ്ട ഒരു ഫീല്. കാരണം എല്ലാം വെള്ളയിൽ പൊതിച്ച് കിടക്കുക, ആ വെള്ളയിൽ പൊതിഞ്ഞ് കിടക്കുന്നതിലൂടെ നമ്മൾ മഞ്ഞ് കൂടാരത്തിൽ കൂടെ ഒക്കെ നടന്നു പോകുന്നൊരു ഫീല്. എങ്ങോട്ട് നോക്കിയാലും വെള്ളം നിറം, എല്ലായിടത്തും മഞ്ഞ്, തണുപ്പ്. ഇപ്പം കാടും മലയും കയറി നമ്മളിവിടെ എത്തിയപ്പം ഐസ് സ്കീയിങ് നടക്കുന്ന സ്പോട്ടിലാണ് നമ്മളെത്തിയത്. ഇവിടെ ഐസ് സ്കീയിങ് ചെയ്യാൻ പറ്റും, എനിക്കൊന്ന് മുകളിൽ കിട്ടുമെന്നൊന്ന് റെൻറ്റിന്, എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് സ്കീ ചെയ്ത് തരാം. ഒരുപാട് പേരുണ്ട് ഇവിടെ, ഇവരെ എല്ലാം കൊച്ചു പിള്ളേർ വരെയൊക്കെ ഉണ്ട്. ഇവരെ ഇവിടെ നിന്ന് ഇതിൽ കയറ്റി ആ കമ്പിയിൽ പിടിപ്പിച്ച് മേളിൽ കൊണ്ട് ചെല്ലും, അവിടെ നിന്ന് വീണ്ടും സ്കീ ചെയ്യാം. ഈ സ്പോട്ടാണ് കൊള്ളാം അല്ലേ. കാടും മലയും കയറി ഇറങ്ങി ഞങ്ങൾ ട്രക്കിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ കണ്ട കാഴ്ച സ്കീയിങ് ആണ്, കൊള്ളാം. ഞങ്ങൾ വീണ്ടും വഴി തെറ്റി ട്രക്ക് ചെയ്തപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇതിൻ്റെ റെഡ് കേവ് എന്ന് പറയും, 350 million വർഷം പഴക്കമുള്ള ഒരു കേവ് ആണ് ഇത്, റെഡ് കേവ്. ഇത് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് പോസ് ചെയ്തിട്ട് വായിക്കാം, അപ്പം മനസ്സിലാവും ഇതിൻ്റെ ഒരു ചരിത്രം എന്താണെന്നുള്ളത്. പറഞ്ഞ് വെറുപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല, ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ആക്ച്വലി ഞങ്ങൾ ആ കേവൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് തോമസ് ഉട്ടിയുടെ കാലൊക്കെ മരവിച്ചു. തിരിച്ച് കാറിലേക്ക് പോകാം എന്നുള്ള ഇത്, നമ്മൾ ഇത്രയൊക്കെ ട്രക്ക് ചെയ്തല്ലോ തിരിച്ച് കാറിലേക്ക് പോകാം എന്ന് വിചാരിച്ച്, എപ്പോഴാണ് നമ്മൾ മനസ്സിലായത് നമ്മൾ വന്ന വഴിയൊന്നും ഓർമ്മയില്ല, കാർ എവിടെ കിടക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു ഊഹം വെച്ചിട്ട് ഞങ്ങളൊരു മലയുടെ മുകളിലേക്ക് കയറി. ഇത് മറ്റൊരു മലയാണ്, മലയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ സ്കീയിങ് നടക്കുന്ന മല കാണാൻ പറ്റും. ഇതിന് പാരലായിട്ടാണ് സ്കീയിങ് നടക്കുന്ന മല, ഒന്നല്ല 2-3 മലയിൽ സ്കീയിങ് നടക്കുന്നുണ്ട്. അത് പെയ്ഡ് സ്കീയിങ് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ ഐസ് സ്കീയിങ് ബോർഡിലും ഉണ്ട്, അല്ലാതെ മറ്റേ ഷൂസും ട്രെയിൽസും ഇട്ടുള്ള അതിലും ഉണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്ന പാതയിലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ബൂട്ട് സെറ്റും ഉണ്ടെങ്കിൽ ഇത് നാച്ചുറൽ ടൈൽസ്, ഇവിടെ വന്നിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ മറ്റേ അടുത്ത് പെയ്ഡായിട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ പാത്ത് റെഡി ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ദൂരെ നോക്കിയാൽ കാണാൻ പറ്റും. ഓപ്പോസിറ്റായിട്ട് 2-3 മലകളിൽ അവിടെ സ്കീയിങ് നടക്കുന്നുണ്ട്. വലിയ സ്ലോപ്പുകളുണ്ട്, പിന്നെ ചെറിയ സ്ലോപ്പുകളുണ്ട്.
കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. കാരണം അത് ക്ലിയർ ചെയ്തിരിക്കുന്ന മലയാണ്. ഇപ്പം സൂം ചെയ്ത് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾ വ്യക്തമാണ്, അതായത് അത് വലിയൊരു സ്ലോപ്പ് ആണ് കാണുന്നത്. അത് സ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മരങ്ങളൊക്കെ ഉള്ള എന്താ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ മറ്റേതെന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന നിലമാണ്. വഴിയൊക്കെ തെറ്റി ഏക്കേതാ പൂക്കേതാന്ന് ഒരു മരണം കൂടി നിൽക്കുക, എങ്ങോട്ട് നോക്കിയാലും വെള്ളം പാത്രം, അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് സ്ഥലം കണ്ടത്. പക്ഷെ കാർ ഇവിടെ കിടക്കുന്നതിന് വലിയ പിടിയില്ല. പക്ഷെ ലാസ്റ്റ് മാപ്പിൽ സെർച്ച് ചെയ്ത സ്ഥലം ഏതാണെന്ന് നോക്കിയപ്പം ഇതാണ് സ്ഥലം എന്ന് മനസ്സിലായി. അപ്പം നമുക്ക് പോകേണ്ടത് ശ്രീലിസു ഇല ത്രീ ആ റൂട്ടിലാണ് പോകേണ്ടത്. ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇവിടെ ഇപ്പം അതായിരിക്കുമല്ലോ വഴി, അങ്ങോട്ട് തന്നെ ആയിരിക്കും. നമ്മുടെ തോമസ് കുട്ടിയുടെ ബൂട്ടില്ലാത്തത് കൊണ്ട് അടിയന് കാല് വയ്യാണ്ടായി, അത്രയും പെട്ടെന്ന് തന്നെ കാറിലെത്തിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ കോമഡിയാവും. അതുകൊണ്ട് മാത്രം നമ്മൾ തിരിച്ച് മല ഇറക്കം തുടങ്ങുകയാണ് അടുത്ത ട്രക്കിംഗ്. ഊഞ്ഞാലാട്ടം കണ്ട് കൊതിയായി ഗൈസ്, ഞങ്ങൾക്കും ഊഞ്ഞാലാടണം. അപ്പോൾ നമ്മളും ഒരു ഊഞ്ഞാൽ തപ്പി പോവുകയാണ്. ഇത് പിന്നെ ഫ്രീ ആണല്ലോ, പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അവിടെ ഉണ്ട് ഊഞ്ഞാല്, അപ്പുറത്തും ഉണ്ട് ഊഞ്ഞാല്. മറ്റേ പോലെ സ്കീങ് നടക്കുന്നുണ്ടോ, കൊതി വരുന്നുണ്ട്. പക്ഷേ നമ്മളിത് ചെയ്യുന്നില്ല, കാരണം ഇത് അറിയത്തില്ല, ഒന്നാമത്തെ കാര്യം അറിയത്തില്ല, പിന്നെ അവർക്കാർക്കും ചെയ്യാനൊരു മൈൻഡും ഇല്ല. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് അവിടെ പോയി ചെയ്യുന്നതിനോട് താല്പര്യമില്ല. ഇവിടെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരണമെന്നാണ് എൻ്റെ ഒരു അറിവ്. നേരത്തെ മനസ്സിലാക്കി വെച്ചോടെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരണം, എങ്കിൽ മാത്രമേ നമുക്ക് ഐസ് സ്കീയിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതോ അവിടുന്ന് അങ്ങനെ അതോ അവിടുന്ന് ഇങ്ങോട്ട് എല്ലാം ഉണ്ട്. ഇവിടെ നല്ല അടിപൊളി സ്പോട്ട് തന്നെ ഉണ്ട് സെസിസിൽ. ഈ ഒരു സ്പോട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ ഗൈസ്. എന്നെ അതാ തോമസ് ആട്ടുകയാണ്. ഊഞ്ഞാലാടി വേണ്ട വേണ്ട, അയ്യോ ഇടിച്ചിടിച്ചിട്ട് കുട്ടി പോ. അങ്ങനെ ഇത് കൊള്ളാം, ഇത് നോർമൽ. ആ എന്ത് അതിമനോഹരം ഈ കാഴ്ച. എൻ്റെ വലിയ ആഗ്രഹമാണ് ഇതുപോലുള്ള ഒരു സ്പോട്ടിലെങ്ങണം വല്ല വീട് വെക്കണം. എന്നിട്ട് ഇതാ ഉറക്കമാണോന്ന് വരുമ്പോൾ ഇത് ഇതുപോലത്തെ കാഴ്ച കാണാൻ പറ്റണം. എന്നിട്ടൊരു കാപ്പിയും കുടിച്ചിതാ ഇതുപോലെ കാല് നിവർത്തി ഇങ്ങനെ ഇരിക്കണം. എൻ്റെ മോനെ വെള്ളപ്പരവതാനി ആകാശത്തുനിന്ന് സൂര്യൻ്റെ വെളിച്ചം, സന്തോഷം, ആഹാ ആനന്ദം. എന്നെ കുഞ്ഞാലാടണോ, എന്നെ കുഞ്ഞാലാടണോ, ആടണോ, ശരിക്കും ആടണോ, ആടണോ, നിങ്ങൾ കുഞ്ഞാലാടണോ. ഞാൻ ഇറങ്ങിത്തരാം. അവരുടെ ഒരു സന്തോഷം പുതിയതായിട്ട് പഠിക്കുന്ന പുള്ളിക്കാരിയ. ചിൽ ഔട്ട് ഗൈസ്, ചിൽ ഔട്ട്. ട്രിപ്പ് അതാ ചില്ലാവണം, അങ്ങനെ കൊണ്ട് ചില്ലാവും. വരെ ഫൈനലി നമ്മളിവിടെ ചോദിച്ച് പറഞ്ഞെങ്കിൽ മേളിലെത്തി. മേളിലെത്തിയിട്ട് സ്കീയിങ് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചാൽ ഇപ്പം എല്ലാം വാങ്ങിച്ച് കൂട്ടൊക്കെ വാങ്ങി ഏക്കേതാ പൂക്കേതാ ഒരു പിടിയില്ല, ഒന്നും അറിയത്തില്ല. എന്നാലും നമ്മൾ ട്രൈ ചെയ്യാൻ പോകും. നമ്മൾ തീരുമാനമായി പൈസ ഇത് കൊടുത്ത് സെറ്റ് ചെയ്ത് 68 euro പേ ചെയ്തിട്ടുണ്ട്. 68 euro പേ ചെയ്തിട്ടാണ് ഈ സാധന സാമഗ്രികളൊക്കെ. ഇനി എന്താ ചെയ്യാൻ പോകണ്ടെന്ന് അറിയത്തില്ല, എന്തായാലും പോയി നോക്കാം. ജസ്റ്റിനെ ഞങ്ങൾ ക്യാമറമാനായിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്. എല്ലാം വരുന്നിടത്ത് വെച്ചാണല്ലോ. ആ അപ്പം എല്ലാം പറഞ്ഞ പോലെ നേരെ കളത്തിലേക്ക് ഇറങ്ങാം. ഫോട്ടോ ഞാൻ കുറച്ച് ബാക്കിൽ നിൽക്കേണ്ടി വരും. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ സ്കേറ്റിംഗ് സ്കീയിങ് സാധനം അതിന് വീഡിയോ കയറുന്നു. ആ വീഡിയോ എടുക്കണം ഗൈസ്, കാരണം ഒന്നും അറിയത്തില്ല. അതാ വീട്ടിൽ പോയി രണ്ടു വേണം വെയിൽ പൊട്ടിച്ചാൻ പോയിരിക്കുകയാണ്. ഞാൻ പഠിച്ചിട്ടേ പോകുന്നത്, ഞാൻ പഠിച്ചോട്ടില്ല. രണ്ടു വേണം വീടാൻ വേണ്ടി ഞാൻ പഠിച്ചു. അതെ അതെ, പറഞ്ഞ പോലെ രണ്ട് തവണ വീടാലും വെട്ടൂല, എത്ര തവണ വീടാലും വെട്ടൂല. എന്തായാലും ഇത് ചെയ്ത് പഠിച്ചിട്ട് നമ്മളിന്ന് പോകത്തുള്ളൂ. നമ്മുടെ ധൈര്യ അവസ്ഥ കണ്ടിട്ട് ദാ ഈ കാണുന്ന സ്കീ പാട്രോളിന് നിൽക്കുന്ന ഒരു പുള്ളി നമ്മുടെ അവസ്ഥ കണ്ട് മനസ്സിലാക്കി. ദയാ കാണുന്ന ചുമന്ന ഡ്രസ്സുള്ള മച്ചാരാണ് പുള്ളി. നമ്മളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. എന്താകുമെന്ന് കണ്ടറിയാം. അതാ ഞാനിങ്ങനെ ഒഴുകി പോകുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര സിമ്പിളായിട്ടുള്ള സംഭവമാണെന്ന് കേട്ടോ. ഹൈ സ്കീയിങ് സിമ്പിൾ അല്ല, ഇതെല്ലാം കാലിൽ വെച്ചുള്ള കൺട്രോളിൻ്റെ സംഭവമാണ്. കയ്യിലിരിക്കുന്ന സാധനത്തിന് വലിയ റോളൊന്നുമില്ല, എല്ലാം കാലും ബാലൻസുമാണ്.
വലിയൊരു ചടങ്ങായിരുന്നു ഗൈസ്. ഞാനിത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടുപെട്ടിട്ടുണ്ട്, കുറേ തവണ വാരിക്കുത്തി വീണിട്ടുണ്ട്. ഇതാ പുള്ളിയൊക്കെ സിമ്പിളായിട്ട് ചെയ്യുന്നതുണ്ടല്ലോ, എത്ര തവണ എന്ത് എഫേർട്ട് ഉണ്ടെന്ന് അറിയാം. ഇതുപോലെ ഒരു വീഴ്ച, ഇതിപ്പോൾ തോമസാണ് വീണത്, അതുപോലെ ഒരു വീഴ്ച വീട് കഴിഞ്ഞാൽ ഇണ്ടിക്കണേ വലിയ പാടാണ്. ഞാൻ എന്താ വരുന്നു, ഇതാ ഞാൻ വരികയാണ് ഗൈസ്. ഇത് ഞാൻ കുറേ നേരത്തെ പ്രാക്ടീസിന് ശേഷമാണ് ഇത്രയെങ്കിലും ഈ ഒരു ലെവലിലേക്കെങ്കിലും എത്തിയത്. ഇത് ഈ ഇതെന്ന് പറഞ്ഞാൽ സ്ലൈറ്റ് സ്ലോപ്പാണ് കേട്ടോ, അതായത് മുകൾ വശത്ത് നമുക്ക് ഒന്ന് വാമപ്പ് ആകാൻ വേണ്ടിയിട്ടുള്ള ഏരിയ. നമ്മളിതുവരെ സ്ലോപ്പിലേക്ക് ഇറങ്ങിയിട്ടില്ല, കാരണം സ്ലോപ്പിലേക്ക് ഇറങ്ങണമെങ്കിൽ നമുക്ക് സ്കീയിങ് അറിയണമല്ലോ. ഇപ്പോഴും നമുക്ക് സ്കീയിങ് അറിയത്തില്ലല്ലോ, പഠിക്കാനുള്ള ശ്രമത്തിലാണല്ലോ. പക്ഷേ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ഇത് പഠിക്കുക എന്ന് പറയുമ്പോൾ ഇതാരെങ്കിലും പഠിപ്പിച്ച് തരാൻ വേണം. നമ്മൾ ഡയറക്റ്റ് സ്കീ എടുത്തുകൊണ്ട് നമ്മൾ ഈ സംഭവം സിമ്പിളായി യൂട്യൂബിൽ കാണുന്ന വീഡിയോസ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല. എൻ്റെ കയ്യിൽ ഗോപ്രോ എന്നില്ലാത്തത് കൊണ്ട് ശരീരത്ത് കടുപ്പിച്ച് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. സുഹൃത്തിൻ്റെ ക്യാമറ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തത്. ഇത് ഈ ഒരു ലെവലിലേക്ക് ഞാൻ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരത്തെ പരിശ്രമം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ആ വലിയ സ്ലോപ്പ് ചെയ്യണം എന്ന് ഭയങ്കരമായി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ സ്പോർട്സ് കൂടെയാണ് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം കൂടെയാണ്. അപ്പോൾ ഇത് ചെയ്ത് തുടങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പം ചെയ്ത് തീർക്കാതെ പോകരുത്, കാരണം അടുത്ത വർഷം ഇതുപോലെ ഒരു വിൻ്റർ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. Bye. Thank you. Thank you so much. അങ്ങനെ പരിശ്രമങ്ങൾക്കൊടുവിൽ ആ സ്ലോപ്പ് ഞാൻ കീഴടക്കി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു സ്ലോപ്പ് കീഴടക്കിയത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അതിൻ്റെ ചെറിയൊരു അഹങ്കാരവും എനിക്കുണ്ടായിരുന്നു. എന്താ പറയുക, ഈ ഒരു സ്ലോപ്പ് കീഴടക്കി അവസാനം താഴെ ചെന്ന് കഴിയുമ്പം മനസ്സിലുണ്ടായ ഒരു സുഖമുണ്ടല്ലോ, അയ്യോ അത് ഭയങ്കരമായിരുന്നു. ഏത് ഒരു തവണയൊന്നുമല്ല, മൂന്നാല് തവണ ചെയ്തു. പക്ഷേ വീഡിയോ എടുക്കാൻ അപ്പോഴേ പറ്റുള്ളൂ, കാരണം വീഡിയോഗ്രാഫറിന് ഫോൺ കൊടുത്ത് അവന് ഒരു പരിധിയില്ല ഇത്ര തടുപ്പത്ത് ഇത്ര നേരം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. എൻ്റെ മച്ചന്മാരെ ഒന്നും പറയാനില്ല, ശരിക്കും ഈ പ്ലേസ് വന്നില്ല. അവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നപ്പോൾ ചെയ്യണം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മലയൊക്കെ ചെക്ക് ചെയ്ത് ആ ഭാഗത്തെത്തിയപ്പോൾ ഇത് കണ്ടപ്പോൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എന്താ എങ്ങനെയാ എന്തോ ഇവിടെ പ്രോസസ്സ്, എവിടെ വരേണ്ടത്, എങ്ങനെയാ സ്കീയിങ് ബോർഡ് എടുക്കുന്നത്, ഇവിടെ റെൻറ്റിന് കിട്ടുമോ, നേരത്തെ ബുക്ക് ചെയ്താൽ കിട്ടുമോ, കൂട്ടുകാർക്ക് മൈൻഡ് ഇല്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. ലാസ്റ്റ് എന്തായാലും നമുക്ക് ഇവിടെ വരെ വന്നതല്ലേ, സ്ഥലം പോയി കാണാം, ഈ ബിൽഡിംഗ് വന്നൊന്ന് നോക്കാം, ഇവിടെ എങ്ങനെയാണ് സെറ്റപ്പ് നോക്കാം, റെൻറ്റിന് കിട്ടുമോ നോക്കാം, എല്ലാം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇവിടെ വരെ വന്നു. ഇവിടെ വരെ വന്ന് സാധനമൊക്കെ കണ്ട് റെൻറ്റിനൊക്കെ കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു എടാ നമുക്കൊന്ന് ട്രൈ ചെയ്യാം, അഡ്വഞ്ചർ അല്ലേ ലൈഫിൽ ആദ്യമായിട്ടല്ലേ, നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ അവർക്ക് മൂടായി. അങ്ങനെ ഞങ്ങൾ മൂന്ന് കൂട്ടുകാരെ ഓക്കെ പറഞ്ഞു, കാരണം അവിടെ വലിയ എമൗണ്ട് ഒന്നും കണ്ടിച്ചില്ല, 15 യൂറോ ആ റേറ്റ് ഒക്കെ ആയുള്ളൂ. അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളവിടെ അന്വേഷണം പറഞ്ഞത് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരണം, ബുക്ക് ചെയ്തിട്ട് വന്നാൽ ഇവിടെ ചെയ്യാൻ പറ്റും. 3 ദിവസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യേണ്ട സൈറ്റ് ഏതാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷൻ അല്ലേ അത് പോപ്പ് ഇട്ടേക്കാം. അപ്പോൾ അങ്ങനെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു, നിരാശയോടുകൂടി എങ്കിലും സാരമില്ല പോട്ടെ ഇനി വേറൊരു ദിവസം ആട്ടം എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോഴും ഓർത്ത് ഈ വിൻ്റർ ഇപ്പോൾ കഴിയുമല്ലോ, ഇനി അടുത്ത വിൻ്റർ ഉണ്ടാവും, ഇങ്ങനൊരു വിൻ്റർ എല്ലാവരും ഇനി ഉണ്ടാവുമെന്ന് അറിയത്തില്ല, കൺഫ്യൂഷൻസ്. സോ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് ചേട്ടനാണ് പറഞ്ഞത് അവിടെ ഇതുകൊണ്ട് അവിടെ ഒരു ക്യാഷ് കൗണ്ടർ എന്ന് എഴുതുകൊണ്ട് അവിടുത്തെ സ്ത്രീയാണ് ക്യാഷ് വാങ്ങിക്കുന്നത്, അവിടെ സ്ലോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക്, നിങ്ങളിതൊരു ദൂരേന്ന് വരുമെന്ന് പറയാൻ പറഞ്ഞു. അപ്പം അവിടെ പോയിട്ട് പുള്ളിക്കാരി അറിയാവുന്ന ലാറ്റിനൊക്കെ പറഞ്ഞ് കുറച്ച് ഇംഗ്ലീഷൊക്കെ തട്ടി കൂട്ടി പുള്ളിക്കാരി പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളിതൊരു റിയേന്ന് വരുമോ, ഒരുപാട് ദൂരേന്നാ, എന്തെങ്കിലും വകുപ്പുണ്ടോ ചോദിച്ചു. ഞങ്ങൾ ചോദിച്ചു എത്ര പേരുണ്ട്, ഞങ്ങൾ 3 പേരുണ്ട്. ഓക്കെ പെട്ടെന്ന് പോയിട്ട് ടോക്കൺ എടുക്കുക, സ്ലോട്ട് തരാം. ഒരാവേശത്തിൽ പോയി പെട്ടെന്ന് ടോക്കണൊക്കെ എടുത്ത് അവിടെ നിന്ന് രണ്ട് പെമ്പിളാർ സഹായിച്ചിട്ടാണ് ടോക്കണൊക്കെ എടുത്തതും പോയി സാധനങ്ങൾ റെൻറ്റിന് എടുത്തതും. എല്ലാ ബൂട്ടിടാൻ അറിയത്തില്ല, ബൂട്ട് കൈ കിട്ടി, കീബോർഡ് കൈ കിട്ടി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ അത് ഇരുന്ന് പഠിച്ചു, കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ചു ചെയ്യാൻ. നമ്മളങ്ങനെ ആണല്ലോ, നമ്മൾ ശ്രമിച്ചു തന്നെ പഠിക്കാൻ, അങ്ങനെ പഠിച്ചു ഞങ്ങൾ. അങ്ങനെ പഠിച്ചെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് നടക്കാൻ പറ്റത്തില്ല, ബൂട്ടിട്ട് കഴിഞ്ഞപ്പോഴേ വലിയ ബൂട്ടാണ്, ഭയങ്കര കാലം ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കും, നമുക്ക് ഇരുന്നാലും താഴോട്ട് വീഴാത്ത ടൈപ്പ് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അങ്ങനെ കുറേ ശ്രമിച്ചിട്ടൊന്നും സംഭവം ശരിയായില്ല. ലാസ്റ്റിൽ നമ്മൾ 3 പേരും കൂടെ ശ്രമിച്ചപ്പോൾ അവസാനം ബൂട്ടൊക്കെ ഇട്ടു. അങ്ങനെ സ്കീബോർഡും സെറ്റ് ചെയ്ത് നമ്മൾ കളത്തിലേക്ക് ഇറങ്ങി. ഓക്കെ അപ്പോൾ ആദ്യം എന്തായാലും നിരപ്പായ സ്ഥലത്ത് ഒന്ന് നിന്നൊക്കെ പഠിക്കാം, സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിനോടൊരു ക്രേസ് തോന്നിയ സമയത്ത്, വിൻ്റർ ഇവിടെ തുടങ്ങിയ സമയത്ത് ക്രേസ് തുടങ്ങിയ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടായിരുന്നു, ഞാൻ തോമസ് കുട്ടിയും കൂടെ ഇങ്ങനെയാണ് സ്കീയിങ് ചെയ്യുന്നതെന്ന്. ആ യൂട്യൂബ് വീഡിയോയുടെ ധൈര്യത്തിൽ വെള്ളത്തിന് ഇത്രയല്ലേ സിമ്പിളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നു. മൂന്നും തല്ലി വീണു, 2-3 തവണ വീണു. ഞാൻ അവിടെ ബാരിക്കേഡൊക്കെ തകർത്ത് വെളിയിപ്പോയി, എന്നിട്ട് അവിടെ കിടന്ന് തുഴയുന്നത് കണ്ട് വെച്ചാൽ സ്കീബോർഡ് ഇടാൻ പറ്റുന്നില്ല, ഒരു തവണ വീണപ്പോൾ സ്കീബോർഡ് കാലിൽ നിളകിപ്പോയി. അത് ഇടാൻ പറ്റാത്ത അവസ്ഥ കണ്ടപ്പം അവിടെ നിന്ന പാട്രോൾ സ്കൈ പാട്രോൾ ഇപ്പോൾ വീഡിയോ കണ്ടല്ലോ നമ്മുടെ ഉർവിസ് പേര് ഞാൻ മറന്നു. അപ്പം പുള്ളിയാണ് നമ്മളെ കണ്ട് സഹതാപം തോന്നിയിട്ട് വന്ന് ചോദിച്ചു, പറഞ്ഞ് തരട്ടെ എന്ന് ചോദിച്ചു. പുള്ളിക്ക് ശരിക്കും ഇവിടെ നമ്മൾ ട്യൂട്ടറിനെ എടുക്കണമെങ്കിൽ 25 യൂറോ. അതിനും ഞാൻ പറഞ്ഞില്ല, 3 പേർക്ക് നമ്മൾ സ്കീബോർഡും സെറ്റും കാര്യങ്ങളും, അഡൽട്ട് സ്കീബോർഡ് സെറ്റ്, നമ്മുടെ അവിടെ ഒരു പേപ്പറിൽ നമ്മുടെ ഹൈറ്റ് വെയ്റ്റ് വയസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതി കൊടുക്കും, അതിനനുസരിച്ചാണ് നമുക്ക് ബൂട്ടും കാര്യങ്ങളൊക്കെ തരുന്നത്.
ഒരു മണിക്കൂറത്തേക്കാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു മണിക്കൂറൊന്നും അല്ല, അധികം കൂടുതൽ ഇവിടെ കിടന്ന് വിളയാടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ടാഗ് തരുന്നത് ഇതുണ്ടോ, ഇങ്ങനെ ടാഗ്, ഈ ടാഗിലുണ്ട് എല്ലാ കാര്യങ്ങളും. അവർ ഇതിൽ എൻട്രി ടൈമുണ്ട് 16:35. പക്ഷേ ഞങ്ങൾ അതിൽ കൂടുതലൊക്കെ എന്തായാലും ഇവിടെ കിടന്ന് വിളയാടി. അങ്ങനെ നമ്മളവിടെ നിന്നു, പുള്ളിക്കാരൻ വന്ന് നമ്മളെ കണ്ടു, അവസ്ഥ മനസ്സിലായി, ചെയ്യട്ടെ ചോദിച്ചു. എക്സ്ട്രാ 25 യൂറോസ് നമ്മൾ ട്യൂട്ടറിന് കൊടുക്കണ്ടേ. പക്ഷേ പുള്ളിക്കാരൻ എന്നെയാണ് എൻ്റെ അടുത്താണ് ആദ്യം വന്നത്, എനിക്ക് ജസ്റ്റ് പറഞ്ഞൊക്കെ തന്നു ഇങ്ങനെയാണ് അങ്ങനെയാണ്. കുറേ തവണ വീണു, പുള്ളി പിടിച്ച് എഴുന്നേപ്പിച്ചു. അതിനുശേഷം തോമസിനെ കണ്ടു, തോമസിൻ്റെ അവസ്ഥ ഇതാണെന്ന് മനസ്സിലായി. മറ്റേ തോമസിനെയും കണ്ടു. അങ്ങനെ ഞങ്ങളുടെ മൂന്ന് പേര് ഒരു കൂട്ടത്തിൽ കൊണ്ടു, പുള്ളിക്ക് മനസ്സിലായി. എന്നെ തട്ടിക്കൂട്ടി പഠിപ്പിച്ച് വിട്ടു, അമ്മനെ തട്ടിക്കൂട്ടി പഠിപ്പിച്ച് വിട്ടു. കുറേ തവണ ചെയ്ത് വീണ്, കുറേ തവണ വീണ്ടും ചെയ്ത് ചെയ്ത് ആ ചെറിയ സ്ഥലത്ത് നമ്മൾ കിടന്ന് പഠിച്ചു. അങ്ങനെ എനിക്കറിയത്തില്ല, നമ്മളൊരു 20 മിനിറ്റ് കൊണ്ട് ഒരു പ്രീ പ്രോ ആയി, അതായത് പ്രോ ആകാനുള്ള എൻ്റെ തുടക്കഘട്ടം. അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ 2-3 തവണ അവിടെ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, വലിയ ഇത് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, നിങ്ങൾ അതിനായിട്ടില്ല. ശരിയാ, ഞാൻ നമ്മുടെ ഒരു പഠിത്തം വെച്ചിട്ട് നമുക്ക് മനസ്സിലായി നമ്മൾ അതിനായിട്ടില്ലെന്നുള്ളത്. എനിക്കും തോന്നി നമ്മളെ കൊണ്ടത് പറ്റത്തില്ല, ആയിട്ടില്ല, കാരണം പഠിച്ചിട്ട് പോലും ഇല്ല. അവിടെ പോയി കഴിഞ്ഞാൽ ആക്സിഡൻ്റ്. അപ്പോൾ ഇത് നമ്മുടെ നിന്ന് ആദ്യമേ ഒരു കോൺട്രാക്റ്റൊക്കെ എഴുതി വാങ്ങിക്കും, നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു ഉത്തരവാദികളല്ല. അതിപ്പോൾ എല്ലാ അഡ്വഞ്ചർ സ്പോർട്സിനും നമ്മൾ ഞാൻ പാരഗ്ലൈഡിങ് വേണ്ടി ചെയ്യാൻ പോയപ്പോഴും അവർ എഴുതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഒബ്വിയസ് ആണ്. പക്ഷേ കുറേ ഞങ്ങൾ സ്വയം ട്രെയിൻ ചെയ്ത് പുള്ളിക്ക് നമുക്ക് മനസ്സിലായി. പുള്ളി പല കാര്യങ്ങൾ പറഞ്ഞത്, എങ്ങനെ സ്കീ തിരിക്കണം, എങ്ങനെ സ്കീ ബ്രേക്ക് ചെയ്യണം, എങ്ങനെ സ്കീ സ്പീഡ് കൺട്രോൾ ചെയ്യണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് ലാസ്റ്റ് നിങ്ങൾ കണ്ട ആ വീഡിയോ. ഞാൻ ആദ്യം വിചാരിച്ചു, ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം വിചാരിച്ചു നമ്മൾ ഇതിനെ ആയിട്ടില്ല, ഇനി ഒരു തവണ വരുമ്പോൾ ഒരിക്കലും ഇതിനായിട്ട് വരാം. അപ്പം വീണ്ടും നമ്മൾ വലിയ സ്ലോപ്പ് കീഴടക്കും, ആ സമയത്ത് നമ്മൾ പിടിച്ചടക്കും എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, കുറേ നേരം കഴിയുമ്പോൾ കോൺഫിഡൻസ് ആയി. പുള്ളി തന്നെ എന്നോട് പറഞ്ഞു, യു ആർ ഡൂയിങ് ഗ്രേറ്റ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ പറഞ്ഞു, ഇത്രയും സ്പീഡിൽ നമ്മളാരും പഠിച്ചിട്ട്, ഇവിടെ ആരും പഠിക്കാറില്ല ഇത്രയും സ്പീഡിലൊക്കെ, പക്ഷെ നിങ്ങൾ ഭയങ്കര പെട്ടെന്ന് പഠിക്കുന്നുണ്ട്, നിങ്ങളുടെ ആഗ്രഹം അല്ല പാഷൻ കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് വെറുതെ തള്ളിയതല്ല പറഞ്ഞത് പുള്ളി. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചു അങ്ങോട്ട് പോയി, വാ കൂടെ വരാൻ പറഞ്ഞു. പുള്ളി ചെയ്യുന്ന പോലെ ചെയ്യാൻ പറഞ്ഞു, പക്ഷേ ഇടയ്ക്ക് വെച്ച് എന്നെ ഇത് കൺട്രോൾ പോയി. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് സ്പീഡ് കൂടുന്നു, വിചാരിച്ച പോലെ തമാശയല്ലായിരുന്നു. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു. എൻ്റെ രണ്ട് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് എന്നെ സ്വയം വിശ്വസിച്ച് അവർ പോക്കം പോയി. എന്തായാലും പോയ പോക്കിൽ വീണൊന്നുമില്ല, നൈസായിട്ട് ചെന്നു. പുള്ളി എന്നെ പുറകെ വന്നിട്ട് പറഞ്ഞു, പുറകെ രണ്ട് ഷോൾഡർ ടാപ്പ് ചെയ്തിട്ട് പറഞ്ഞു, യു ആർ ലക്കി. നീ വിചാരിക്കുന്ന പോലെ തമാശയല്ല, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്, പക്ഷേ നീ ലക്കിയാണ്, അതുകൊണ്ടാണ് നിനക്കൊന്നും പറ്റാതെ നീ താഴെ എത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഹെൽമെറ്റും പിന്നെ സേഫ്റ്റി ഗിയർസും കാര്യങ്ങളും എല്ലാം അവർ തരുന്നത്. സ്കീ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ഫോർവേഡ് ലീൻ ആയിരിക്കണം. ബാക്ക്വേർഡ് ലീൻ ആയാലും എപ്പോഴും മറിഞ്ഞു വിടാൻ ചാൻസ് കൂടുതലാണ്. ഇഞ്ചുറീസും ഉണ്ടാകും, ഒബ്വിയസ്ലി നമുക്ക് ഇൻറ്റേർണൽ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള. ഫോർവേഡ് ലീൻ ചെയ്യണം. എന്തായാലും എൻ്റെ ഭാഗത്തിന് ഞാൻ ആ സമയത്ത് ഫോർവേഡ് ലീൻ ചെയ്താൽ പോയത്. അത് കഴിഞ്ഞ് പുള്ളി വീണ്ടും എന്നെ മേളിൽ കൊണ്ട് 2-3 തവണ ഞാൻ ചെയ്തു, പിന്നെ സെറ്റായി. ഇപ്പോൾ കോൺഫിഡൻ്റ് ആയി. ലാസ്റ്റ് ഞാൻ ചെയ്തു, ഓക്കെ ഓൾമോസ്റ്റ് കോൺഫിഡൻ്റ് ആയി. ഇപ്പോൾ ഞാൻ 100% ഒന്നുമില്ല, പ്രോ ഒന്നുമല്ല, ഒരു 60% എന്നൊക്കെ പറയാം. ആ ഒരു സ്ലോപ്പ് കീഴടക്കാൻ പ്രാപ്തനായി, ഹാപ്പിയായി, നമ്മൾ അച്ചീവ് ചെയ്തു. പുള്ളി ഭയങ്കരമായിട്ട് നമ്മളെ സ്നേഹമൊക്കെ കാണിച്ചു, നമ്മളും അതുപോലെ തന്നെ. പക്ഷേ എന്താ പറയുന്നത്, ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. ഇത്രയും പേര് ആദ്യം ട്രെയിനിൽ പോവാം, ട്രിപ്പ് പോവാം, ബസ്സിൽ പോകാം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്ത്. സെസിസ് ഗ്യാസിൽ മാത്രം പ്ലാൻ ചെയ്ത് ട്രിപ്പ് ബസ്സിൽ പോകാം അല്ലെങ്കിൽ ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് അവിടെ വന്നു തിരിച്ച് പോകാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വെച്ച് 4 പേര് ബസ്സിനെടുത്ത് പൈസ മതിയല്ലോ നമുക്ക് കാറിന് പെട്രോൾ അടിച്ച് പോകാൻ. എൻ്റെ എല്ലാം ഇപ്പോൾ കാറുണ്ട്. ഇവിടെ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒരുമിച്ച് 4 പേര് 5 പേര് കാറിൽ പോകാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ ഒരു റെസ്ട്രിക്ഷൻ, ഒരു പേടി കാര്യങ്ങൾ വന്നു. രണ്ടും കൽപ്പിച്ച് ഇന്നലെ ആദ്യം പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടുത്തെ കുറേ ലീഗലി അറിയാവുന്ന പേഴ്സൺസിനോടൊക്കെ ചോദിച്ചു എങ്ങനെയാ സെറ്റപ്പ്, നമുക്ക് 4 പേർക്ക് പോകാൻ പറ്റും. അപ്പോൾ പറഞ്ഞു, ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള 4 പേരാണെങ്കിൽ കുഴപ്പമില്ല, പോയിട്ടുള്ള പയ്യന്മാരോട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, നമ്മളായിട്ട് റോഡിൽ കടന്ന് ഷോ ഒന്നും കാണിക്കാതിരുന്നു, അത് പോലീസ് പുറകെ വന്ന് പിടിച്ച് പോലീസുകാരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ആരും നമ്മുടെ പുറകെ വന്ന് പോലീസ് പിടിച്ച് പണിയൊന്നും തരത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല മെച്ചന്മാരെ. ഇപ്പോഴും എൻ്റെ പുറകിലുള്ള സ്ഥലമൊക്കെ കാണുമ്പോൾ നിങ്ങൾ സ്വർഗം കണ്ടൊരു സുഖമാണ് അല്ലേ തോമസ്? വേണ്ടി സ്വർഗം കണ്ടില്ലേ നമ്മള്? എങ്ങനെ ഉണ്ടായി ട്രിപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു? ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്ന് പറയാം. പൊളിയായിരുന്നല്ലോ. ലാറ്റ്വിയ എങ്ങനെ ഉണ്ട്? ഈ സ്കീയിങ് സത്യം പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ സ്കീയിങ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. വീണെങ്കിലും നമ്മളിതൊക്കെ ആദ്യമായിട്ടാണ് ലൈഫിൽ ചെയ്യുന്നത്, വീണാണ് സൈക്കിളായിട്ട് നമ്മൾ എത്ര വീണ പഠിക്കുക. പക്ഷെ എന്നാലും ഞങ്ങൾ ചെയ്തു, അതാണ് മെയിൻ. എക്സ്പീരിയൻസ് സൂപ്പർ ആയിരുന്നു. എക്സ്പീരിയൻസ് ഞങ്ങളെ കൊണ്ട് കാട്ടിൽ കൊണ്ടാക്കി. ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. തോമസ് നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്ക് എങ്ങനെ ഫീൽ ചെയ്തു സ്കീയിങ് ഒക്കെ ആദ്യമായിട്ട് ലൈഫിൽ ചെയ്തപ്പോ? ഞങ്ങൾ രണ്ട് ഭയങ്കര ഹാപ്പിയാണ്, ബിക്കോസ് ഇന്നലെ ഞങ്ങൾ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങളുടെ ബർത്ത്ഡേ ഒരു ട്രിപ്പ് പോലെ ഞങ്ങൾ ഒരു ശരിയാണ്. ഇവരുടെ രണ്ടുപേരുടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു, അപ്പോൾ അവരുടെ ബർത്ത്ഡേ ട്രിപ്പും കൂടെ ആയിരുന്നത്. അങ്ങനെ വശം വരെ നമ്മൾ എന്താ ഒരു വലിയൊരു സംഭവം കീഴടക്കിയ സന്തോഷത്തിൽ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി ഞാൻ കൂടുതൽ കഥകളൊക്കെ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, കാരണം കേട്ടോട്ടെങ്കിൽ നിങ്ങൾ തന്നെ മടുപ്പാവും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു സ്ഥലമായിട്ട് നമുക്ക് ഇനിയും കാണാം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കണ്ടൻറ്റുകളൊക്കെ വരും. ട്രാവൽ ഇടയ്ക്കിടയ്ക്ക് നടക്കും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് നമുക്ക് ഇറങ്ങാം. അതാണല്ലോ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പം
വിൻ്റർ ലാറ്റ്വിയുടെ വിൻ്റർ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം ആഗ്രഹമുണ്ട് ഒരുപാട് പേര് ഇതൊക്കെ കാണണമെന്ന്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം. പിന്നെ ബെല്ലൈക്കനൂടെ ഓളിൽ അടിച്ചിട്ടോ, അപ്പം നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാം പറഞ്ഞാൽ ഒരുപാട് സ്നേഹത്തോടെ മിസ്റ്റർ ടോക്കേറ്റീവ് സൈനിങ് ഓഫ്. പുതിയൊരു വ്ളോഗുമായി കാണാം ഇനിയും. ബൈ ബൈ.